നമസ്കാരം. സമയ മലയാളം എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണയവർണ്ണത്തിൽ സിദ്ധാഭർണയുടെ എപ്പിസോഡിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, അപ്പോൾ സിദ്ധാഭർണയുടെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപർണയും അതുപോലെ ശരത്ത് കൂടി ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം. അങ്ങനെ അപർണ തൻ്റെ റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇരിക്കുന്ന സമയത്ത് ശരത്ത് റൂമിലെത്തുകയാണ്. റൂമിലെത്തിയിട്ട് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപർണ ചോദിക്കുന്നുണ്ട്, എന്തായാലും നീയും ഈ ശരത്ത് ഈ സിദ്ധാർത്ഥം തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നതാണ്. ഒരാൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ, ഒരാളങ്ങനെ സംസാരിക്കാത്ത കൂട്ടത്തിൽ. അപ്പോൾ ശരത്ത് ചോദിക്കും, നീ രണ്ടുപേരിൽ ആരാ ബെറ്റർ എന്ന്. അപ്പോൾ ശരത്തിൻ്റെ ആ ഒരു മനസ്സിലിരിപ്പ് അപർണ പറയണം, നീ തന്നെയാണ് ആ ബെറ്റർ എന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം അപർണയ്ക്ക് മനസ്സിലായിട്ട് അപർണ എന്നെ പറയുന്നുണ്ട്, ആ എൻ്റെ വായിൽ നിന്ന് വീഴാൻ വേണ്ടിയിട്ടായിരിക്കും നീയാണ് ബെറ്റർ എന്ന് പറയാൻ വേണ്ടിയിട്ട്, ആ സമ്മതിച്ചേ നീ തന്നെയാണ് ബെറ്റർ എന്ന് അപർണ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് കറക്റ്റ് സമയത്ത് സിദ്ധാർത്ഥൻ്റെ ഫോൺ വരികയാണ് അപർണയ്ക്ക്. വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എടോ ആ എങ്ങനെയാണ് ആ കാര്യം, ഈ കാര്യം, ആ ഒരു വർക്ക് എങ്ങനെയായി എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ശരത്ത് അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ആ അളിയ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥ ചോദിക്കുന്നേടാ നീ എവിടെയാ, കാരണം അപർണയെ ഫോൺ വിളിച്ച് പെട്ടെന്ന് ഒരാൾ ഫോണുമായിരിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപ്പാടാണ് കേട്ടോ. അങ്ങനെ സിദ്ധാർത്ഥനോട് സിദ്ധാർത്ഥ് ചോദിക്കുന്നത് നീ എവിടെയാണ് എന്ന് നോക്കിയപ്പോൾ ശരത്ത് തന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ അപ്പുവിൻ്റെ കൂടെ ഉണ്ട്. ഇങ്ങനെ എടാ പിന്നെ ഉണ്ടല്ലോ, ഈ അപ്പു ആൾ ശരിയല്ല, പുറത്ത് ഷോപ്പിങ്ങാന്ന് കൊണ്ടുപോയിട്ട് ഉള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ തീർത്തു, ഇങ്ങനെ പോവാണെങ്കിൽ നീ എനിക്ക് ലോൺ തരേണ്ടി വരും കേട്ടോ എന്നൊക്കെ കളിതമാശയ്ക്ക് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതിനെന്താടാ ഞാൻ തരാമല്ലോ എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മയായ മഞ്ജു റൂമിലോട്ട് വരികയാണ്. മഞ്ജു റൂമിലോട്ട് വന്നപ്പോൾ ആരാ മോൻ ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് അമ്മ എന്ന് പറയുമ്പോൾ അത് ശരത്തും ചോദിക്കുന്നുണ്ട്, ആരാടാ ചോദിക്കുമ്പോൾ അമ്മയാന്ന് പറയുമ്പോൾ ആ നിൻ്റെ അമ്മയെ കൊടുക്ക എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ കെടുക്കുകയാണ്. അങ്ങനെ മഞ്ജുവിനോട് നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ മഞ്ജു മോൻ എവിടെയാ, വീട് എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അപർണയുടെ കസിനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ശരത്ത് പറയുന്നുണ്ട്, അനി ഞാൻ ഒരു ദിവസം വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ എനിക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ശരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ട് ഭയങ്കര അരിശം പോയിട്ട് നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. കാരണം അമ്മയെ കയ്യിലെടുത്തു, അമ്മയോട് സംസാരിച്ചു, അപ്പൂൻ്റെ കൂടെയാണ് ഫുൾ ടൈം, അതെല്ലാം ആലോചിച്ച് അസൂയ കുശുമ്പും ഗുല്ലായ്മ എല്ലാം കൊണ്ട് സിദ്ധാർത്ഥ് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഫോൺ മേടിച്ചിട്ട് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, അമ്മയിരുന്ന് ഫോൺ വെച്ചിട്ട് എടാ ഫോൺ അപ്പൂൻ്റെ കൊടുക്ക എനിക്ക് ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കണം പ്പോൾ പറയുന്നുണ്ട്, എടാ അവളെ കിച്ചണിലോട്ട് പോയി എനിക്ക് വേണ്ടിയിട്ട് കുറേ ഫുഡ് ഉണ്ടാക്കുകയാണ്, ഫ്രൈഡ് റൈസ്, ഫുൾ കസ്റ്റേർഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്, അവൾ അതിൻ്റെ തിരക്കിലോട്ട് അടുക്കളയിലോട്ട് പോയി എന്ന് പറയുകയാണ്. ഓ ഇതും കൂടെ കേട്ടപ്പോൾ പിന്നെ നമ്മളുടെ നായകൻ എന്തായാലും ദേഷ്യവും അരിശയൊക്കെ വരാണ്ടിരിക്കുമോ. അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചേക്കാം. അപ്പം ശരത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അപ്പോൾ ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട്, എടാ ഫോൺ താന്ന് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ ഫോൺ കൊടുക്കുന്നില്ല. അപ്പോഴേക്കും മഞ്ജു ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ആ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് വരുന്നതെന്നൊക്കെ പറയണം. അപ്പോൾ ഈ അരിശം പൂണ്ട് ആ ഒരു അരിശം ഫുൾ അമ്മയോട് കാണിക്കണം, അമ്മ ഒന്ന് പുറത്ത് പോവോ എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ, അല്ലടാ നീ വർക്ക് ചെയ്യലെന്ന്, എനിക്കൊരു ഗ്ലാസ് പാൽ കൊണ്ട് തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, എനിക്ക് പാലും വേണ്ട ഒന്നും വേണ്ട, അമ്മ ഒന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് അരിശം കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ഒരു സംഭാഷണമൊക്കെ കേൾക്കുന്നത് കൂടെ, നീ എന്തിനാ സൊനാലി അങ്ങോട്ട് സൊനാലി ബംഗ്ലാവിലോട്ട് പോവാന്ന് പറഞ്ഞത്, അയ്യടി ഞാൻ പോകുന്നുണ്ട് നീയും വരണോ എന്ന് പറയുന്നത്. അപ്പോഴേക്കും അപർണ പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ ഞാനിനി അങ്ങോട്ടെത്തില്ല. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ഓ പിന്നെ എനിക്കറിയാമല്ലോ നീ ഫുൾ ടൈം അവിടെയാണെന്നും അവനിവിടെ നമ്മളുടെ കിച്ചണിൽ വരെ സ്വാതന്ത്ര്യമുണ്ടെന്ന്. അപ്പോഴേക്കും അപർണയ്ക്ക് ഭയങ്കര ഡൗട്ട് ആയിട്ട്, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്, അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ശരത്ത് പറയുന്നുണ്ട്, നീ കൂടുതൽ അറിയില്ല, നമ്മളെ കല്യാണാലോചനയുടെ എത്തിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാലുവിനെയാണ്. ബാലു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെ അരിശം പൂണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബാലു വിളിക്കുന്നുണ്ട്, റിയ എവിടെയാ, ഒരു ദിവസം കണ്ണൂർ പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ഇവിടെ എവിടെയാണ്, എനിക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചായ എന്തെങ്കിലും ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗ്യാസും തീർന്ന് ആകെ പെട്ട് പോയിട്ട് ഇങ്ങനെ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാണ് ബാലു. അപ്പോഴേക്കും ബാലു ഇങ്ങനെ നോക്കുമ്പോൾ ബാലു ഭയങ്കര വിഷമിച്ചിരിക്കുക, കാരണം വിശക്കുന്നു, പുറത്തു പോകാൻ പറ്റില്ല, ആ ഒരു മാനസികാവസ്ഥയിലിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെയാണ്
പപ്പ എന്ന് വിളിച്ചിട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പപ്പ ആരാ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ റിയയാണ്, റിയയുടെ മോനാണ് വന്നത്. അപ്പോൾ റിയ എങ്ങനെ വെച്ചപ്പോൾ പപ്പ, ഇപ്പം റിയ നോക്കുമ്പോൾ പുള്ളിക്കാരൻ, അതായത് തേജസ് എന്നാണ് കേട്ടോ മോൻ്റെ പേര്, തേജസ് വന്ന് ബെഡിലിരിക്കുകയാണ്. അപ്പം ഇവൻ ചോദിക്കുന്നുണ്ട്, അതായത് ബാലു ചോദിക്കുന്നത് ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇതാണ് തേജസ് നമ്മളുടെ മകൻ എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് നോക്കാതിരിക്കുകയാണ്. അപ്പോഴേക്കും പറഞ്ഞു നിനക്ക് ഭാര്യ, കൂട്ടുകാരൻ്റെ ഭാര്യയെ വേണം, എന്നാൽ കൂട്ടുകാരൻ്റെ എന്താ കുഞ്ഞിനെ വേണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിനക്ക് ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോവാം, എന്നാലും അപ്പുനെ കല്യാണം കഴിക്കാൻ അവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്, ഇനിയെങ്കിലും എൻ്റെ മകൻ അല്ലെങ്കിൽ നമ്മളുടെ മകനെ തേജസ്സിനെ കൊണ്ടുപോയി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് സ്വത്തൊന്നും കിട്ടില്ല, നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ തിരിച്ച് വണ്ടി കയറിക്കോളാം എന്ന് പറയുമ്പോൾ ബാലു ഒന്ന് ആലോചിച്ചിട്ട് പറയാണ് ആ നീ കൊണ്ടുപോയി ആക്കിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തേജസ് ഇങ്ങനെ ഒരു പാവയൊക്കെ വെച്ച് ബെഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലു തേജസ്സിൻ്റെ അടുത്തിരുന്ന് ആ കുഞ്ഞുമോൻ്റെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഇതൊക്കെ കണ്ടിട്ട് അപർണ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിച്ചിട്ടാണ് നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡ് ഇൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.